സിറ്റ് ഔട്ടിൽ നല്ല മൾട്ടി ഗ്രാനൈറ്റ് വാങ്ങിയിട്ടപ്പോൾ ക്യാഷ് നമ്മൾ നോക്കിയില്ല, ചാരടിക്കും നല്ല കിടിലം ഗ്രാനൈറ്റ് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാഷ് ഉള്ള വാപ്പാന്റെ മോനായതുകൊണ്ട് കാർ പോർച്ചിൽ ഒരു ലംബോർഗിനി വേണമെന്ന് നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ മനോഹരമായ അക്വാറിയം ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതുപോലെ ഏതൊരു വീടിന്റെ സ്ട്രക്ചറിലും ആ വീടിന്റെ അതേ രൂപത്തിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് അക്വാറിയം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നല്ല സിറ്റ് ഔട്ടും കാർ പോർച്ചും മുറ്റവും ബാൽക്കണിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഇങ്ങനത്തെ ഒരു കിടില അക്വാറിയം എങ്ങനെ നിർമ്മിക്കുക എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ ഗൈസ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ ഗൈസ് മാർബോണൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ അക്വാറിയം നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നില്ല. മെൻഷൻ ചെയ്തിട്ടും കാര്യം തന്നെ എനിക്ക് മനസ്സിലാവില്ല. ഒരുപാട് എൻജിനീയറിങ് അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക, വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം എങ്ങനെ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ 5 പീസ് മാർബോണൈറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അത് ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് എനിക്ക് വേണ്ട രീതിയിൽ കട്ട് ചെയ്ത് ഒരുപാട് പീസുകൾ കട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നിട്ടുണ്ട് ഈ ഒരു അക്വാറിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്താണ് ഫസ്റ്റ്. ഒരു അബദ്ധം പറ്റിപ്പോയി. പീസുകൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ പീസുകളുടെ വീഡിയോസ് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഇപ്പോൾ ഏതായാലും ഞാൻ ആ ഓരോ പീസുകളും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര പീസുകളുണ്ട്, ഏതൊക്കെ രീതിയിലുള്ള പീസുകളാണെന്നുള്ളത്. അത് വിട്ടുപോയി വീഡിയോസ് എടുക്കാൻ. മൂന്നാമത്തെ പീസാണ്. ഒരുപാട് കട്ടിങ്സ് വരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ. കട്ടിങ്സ് ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഈസി, ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മൾ അളന്ന് ആ കറക്റ്റ്. കാരണം ശരിക്ക് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു പാർട്ടുകളൊക്കെ പൊട്ടിപ്പോവും. ഇത് പൊട്ടിപ്പോയാൽ നമുക്ക് പിന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല, ലീക്ക് വരും. അപ്പോൾ പൊട്ടാതെ കട്ട് ചെയ്തെടുക്കണം എന്നുള്ള ഒരു ടാസ്ക് തന്നെ ആയിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ഭാഗത്ത് സക്സസ് ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരുപാട് പീസുകൾ ആണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എല്ലാ പീസും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. അങ്ങനെ എല്ലാ പീസുകളും വെച്ച് ഞാൻ സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആ പീസുകളൊക്കെ ഞാൻ രണ്ട് നില വീടിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഫുള്ള് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചാരടി, സിറ്റ് ഔട്ട്, ബാൽക്കണി, ഫില്ലറുകൾ, ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു കട്ടിങ് ഉണ്ട്. ഓ, അതൊരു വല്ലാത്ത ജാതി കട്ടിങ്ങാണ്. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഞാൻ ആ പീസുകൾ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്ന ഈ ചാരടിയിൽ ഞാൻ നിരത്തി വെച്ചിട്ടുള്ള ഈ പീസുകളൊക്കെ ഓരോന്ന് ഓരോ സെൻറ്റിമീറ്റർ അതുപോലെ ഇഞ്ച് എന്ന ലെവലിൽ അളന്ന് ഇരുന്ന് കട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള പീസുകളാണ്. ഒരുപാട് പീസുകളുണ്ട്. അതും ഒരു സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു മില്ലിമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല അത്രയ്ക്കും. അല്ലെങ്കിൽ അപ്പോൾ അതിൻ്റെ അളവ് തെറ്റും. അങ്ങനെ മാറിക്കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിച്ച പെർഫെക്ഷനിൽ കിട്ടില്ല. ഈ കാണുന്ന പീസുകളൊക്കെ ഇനി ആ സ്ട്രക്ചറിൽ ഫിറ്റ് ചെയ്യാനുള്ള പീസുകളാണ്. ഈ കാണുന്ന അക്വാറിയത്തിൽ ഇത് മൊത്തം ഇനി ഫിറ്റ് ചെയ്യണം. അതൊരു ടാസ്ക് തന്നെയാണ്. അതിന് മുന്നേ നമുക്ക് ഇതിൽ ഗ്ലാസ് ഒട്ടിച്ചിട്ട് വെള്ളം നിറച്ചിട്ടൊന്ന് ചെക്ക് ചെയ്യണം ലീക്ക് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പം നമുക്ക് ആ ഗ്ലാസ് ആദ്യം ഒന്ന് ഒട്ടിക്കാം. ഗ്ലാസ് ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് പ്രസ് ചെയ്തതിന് ശേഷം പിന്നെ അത് സൈഡിലോട്ട് ഒന്ന് ഇളക്കി മൂവ് ചെയ്യിക്കാൻ പറ്റും. പക്ഷേ പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ അവിടെ ലീക്ക് വരും. പുറത്ത് നല്ല മഴയാണ്, അടിപൊളി മഴയത്ത് ഒന്ന് നോക്കാതെ നമ്മൾ പണിയെടുക്കുകയാണ്.
ഇതിൽ വേറൊരു വിറ്റുണ്ടത് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നുണ്ടല്ലോ, ഒരു സ്റ്റൂള്, ഒരു ബക്കറ്റ്, അതിൻ്റെ മുകളിൽ ഒരു തപ്പ്, അതൊന്നുമല്ല, അത് എൻ്റെ ട്രൈപോഡാണ്, എൻ്റെ മൊബൈൽ വെക്കുന്ന സ്റ്റാൻഡാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള. നമ്മൾ പിന്നെ റിച്ച് ആയതുകൊണ്ട് ഈ ലോക്കൽ സ്റ്റാൻഡുകളൊന്നും ഉപയോഗിക്കാറില്ല, ഇതുപോലത്തെ മൾട്ടിനാഷണൽ കമ്പനി നിർമ്മിക്കുന്ന സ്റ്റാൻഡുകൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സിറ്റ് ഔട്ട്, കാർ പോർച്ച്, അതേപോലെ മുകളിലത്തെ ബാൽക്കണി എന്നതിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാം. ആ സിറ്റ് ഔട്ടിൽ നമ്മൾ ഇട്ടിട്ടുള്ള ഗ്രാനൈറ്റ് ആണ്, മൾട്ടി ഗ്രാനൈറ്റ്. ക്യാഷ് നമ്മൾ നോക്കില്ല, നല്ല പോളിഷ് സാധനം തന്നെ വാങ്ങി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇതിൻ്റെ വർക്ക്, കംപ്ലീറ്റ് വർക്ക് നിങ്ങൾക്ക് വീഡിയോസിൽ കാണിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ വീഡിയോസ് 2-3 മണിക്കൂർ വരും. നമുക്ക് 10 മിനിറ്റിൽ തീർക്കും വേണം, എല്ലാം കാണിക്കും വേണം എന്ന് വെച്ചിട്ടുള്ള അത് ഭയങ്കര ടാസ്ക്കാണ്. ഞാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ അതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് നമ്മളെ കാർ പോർഷൻ്റെ ഫില്ലറാണ്. ഇനി നമ്മളെ സീറ്റ് ഔട്ട് വാർക്കാൻ പോവാണ്. വാർപ്പ്, ലിൻഡൽ വാർപ്പൊക്കെ അടിപൊളിയായിട്ട് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. വാട്ട് ലെവലൊക്കെ കറക്റ്റാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എല്ലാം നോക്കിയിട്ടാണ് ഓരോ പീസുകളും കട്ട് ചെയ്തിട്ടുള്ളത്. ഒരു 1 മില്ലിമീറ്റർ പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റില്ല, ഒരു ഭാഗം താന്നു പോകും. എനിവേ, ആ വർക്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബാൽക്കണിയിൽ ഒരു ബോർഡർ സ്കേറ്റിംഗ് കൊടുക്കാണ്ട്, അങ്ങനെ ബാൽക്കണീൻ്റെ സ്കേറ്റിങ്ങും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനി ചാരടി, നമ്മളെ സിറ്റ് ഔട്ടിൽ ചാരടിക്ക് ഗ്രാനൈറ്റും കൂടി വിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീടിൻ്റെ സ്ട്രക്ചർ ഏകദേശം പൂർത്തിയായി. ഇത് നമ്മളെ റൂഫിൻ്റെ ഏറ്റവും മുകളിൽ മേൽക്കൂര എന്ന് പറഞ്ഞ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തേക്കുള്ള ഒരു സെറ്റപ്പാണ്. അത് ഓരോ പീസിനും ഓരോ ഹോൾസ് ഇട്ട് അതിൽ നല്ല ഒരു ബ്ലൂ കളർ 4 ഇഞ്ചിൻ്റെ ഗ്ലാസ്സാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ ഒരു ലൈറ്റും കൂടി കൊടുക്കുമ്പോൾ രാത്രിയൊക്കെ അതിൻ്റെ ഭംഗി നല്ല അടിപൊളിയായിട്ട് കാണാം. ഇതാണ് സാധനം. ഇതാ 4 ഒരു സ്ക്വയറിൽ കട്ട് ചെയ്തിട്ട് ഓരോ പീസിന് സെൻറ്ററും കട്ട് ചെയ്തിട്ട് ഗ്ലാസ് വെച്ചിരിക്കണം. അങ്ങനെ അപ്പോൾ നമ്മളെ മുറ്റത്ത് ബോർഡറുകളൊക്കെ വെച്ച് എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഇനി ആ മേൽക്കൂര വെച്ചിട്ട് എന്താ പറയുക, മുകളിൽ ഷീറ്റ് വരെ ഇട്ടാൽ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിൻ്റെ ആ റൂഫിന് വേണ്ട ഷീറ്റുകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അത് കട്ട് ചെയ്തിട്ട് അത് ഒട്ടിച്ചെടുക്കാണ്ട് അതൊരു ഡിഫിക്കൽട്ട് വർക്കാണ്, അതിനും അളവുകളൊന്നും തെറ്റാൻ പാടില്ല. എല്ലാ പീസുകളും ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒട്ടിച്ചിട്ട് അതിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളെ വീടിൻ്റെ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി. ഇനി സൈഡിൽ സൺസൈഡ് വാർക്കാണ്ട്, വാർത്തിട്ടില്ല, അതിൻ്റെ വർക്ക് കൂടി ഉണ്ട്. അതിനു മുമ്പ് നമുക്ക് ഒന്ന് വെള്ളം ഒഴിച്ച് നിൽക്കുക. ഒരു 3 ദിവസം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്, അതിന് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇനി അടുത്ത വർക്കുകൾ നടക്കുള്ളൂ. അങ്ങനെ ആ 3 ദിവസം കഴിഞ്ഞു, ലീക്കുകളൊന്നും വന്നില്ല. അതിനുശേഷം ഉള്ളിൽ മുറ്റത്തും ഈ ബാൽക്കണിയിലൊക്കെ ഞാൻ ശരിക്കും പുല്ല് വിരിക്കണം, പക്ഷേ എനിക്ക് പുല്ല് കിട്ടിയില്ല. ഞാൻ പുല്ലിൻ്റെ മോഡലിലുള്ള ചവിട്ടി കയറി വാങ്ങിയിട്ട് അതാണ് വിരിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് LED ഡെക്കറേഷനും കൂടി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട്. ഇനി നമ്മൾ നമ്മളെ അക്വേറിയത്തിലെ മറ്റ് ഡെക്കറേഷൻ വർക്കുകൾ ചെയ്യാൻ പോവാണ്. ഈ ഡെക്കറേഷൻ വർക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നല്ല എക്സ്പെൻസീവ് വരുന്നതാണ്. കാരണം നമുക്ക് 2000 രൂപക്കും ചെയ്യാം, 15,000 രൂപക്കും ചെയ്യാം. അതാണ് ഈ പ്ലാന്റഡ് അക്വേറിയത്തിൻ്റെ പ്രത്യേകത. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭയങ്കര റിച്ച് ആയതുകൊണ്ട് ഞാൻ ഈ അക്വസോയിലിനൊക്കെ പകരം സാധാ മണൽ പൂയി, അതായത് റിവർ സാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. ഞാനായിട്ട് പൊറുക്കിയെടുത്തിട്ടുള്ള, ഞാനായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് നാച്ചുറൽ സ്റ്റോണുകളൊക്കെ വെച്ചിട്ടാണ് ആ പ്ലാന്റുകൾ ഓരോന്നും അതിൽ ഫില്ല് ചെയ്യാൻ പോകുന്നത്.
അങ്ങനെ പ്ലാന്റുകളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പ്ലാന്റുകൾ വാങ്ങിയിട്ടുള്ളൂ, കാരണം ചെറിയ ക്യാഷ് ഉണ്ട്. 30-40 രൂപ 50 രൂപ വില ഉള്ള ഒരു 4 പ്ലാന്റ് വാങ്ങിയിട്ട് അത് അവിടെയും കുറേശ്ശെ വെച്ചിട്ടുള്ളൂ. ഒരു ഒരു പ്രൊഫഷണൽ പ്ലാന്റഡ് അക്വേറിയം എന്നുള്ള രീതിയിലല്ല, ജസ്റ്റ് ഒരു കുറച്ച് പ്ലാന്റ് എന്നുള്ള രീതിയിൽ മാത്രം. പ്രൊഫഷണൽ ആയിട്ട് നല്ല അടിപൊളി ഒരു ലാൻഡ്സ്കേപ്പിംഗ് അക്വേറിയം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് എക്സ്പെൻസീവ് ആയിട്ട് വരും. അതിപ്പോൾ അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ ഗ്രാവൽ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയതാണ്. അത് കെ ജി 50 ദിർഹംസ് 50 റുപ്പീസ് വില ഉണ്ട്. ദുബായ്ക്കാരനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് പറഞ്ഞാലും ദിർഹംസ് തൊള്ളയിൽ വരുള്ളൂ. അപ്പോൾ അത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഒക്കെ ഒന്ന് സെറ്റാക്കി ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി. ഇനി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്താൽ അടിപൊളിയാവും. വെള്ളം ഒഴിച്ച് കൊടുത്താലും അടിയിൽ മണലൊക്കെ ആയതുകൊണ്ട് കുറച്ച് കലങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പേപ്പറൊക്കെ ഇട്ടിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. എന്തായാലും ഫിൽട്ടറൊക്കെ വെച്ച് ഒരു 2-3 മണിക്കൂർ വെയിറ്റ് ചെയ്താൽ ആ കലക്കൊക്കെ പോയിട്ട് നല്ല അടിപൊളി ക്ലാരിറ്റിയിൽ വെള്ളം വരുന്നതാണ്. ഏതായാലും ഞാൻ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് വെള്ളം നിറച്ചു. 70 ലിറ്ററിൻ്റെ വോളിയാണ് ഈ അക്വേറിയത്തിനുള്ളത്. 70 ലിറ്റർ വെള്ളം ഇതിൽ പോവും. ഇപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്, കുറച്ച് കലങ്ങളൊക്കെ ഉണ്ട്. കാരണം മണലായതുകൊണ്ട് നല്ല കലങ്ങിട്ട് തന്നെയാണ് ഉള്ളത്. അതിന് ഫിൽറ്റർ കുറച്ച് നേരം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് നല്ല ക്ലാരിറ്റി ആവും. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് മീനിനൊക്കെ വാങ്ങി. ഒരു 250 രൂപയുടെ മീനാണ് വാങ്ങിയിട്ടുള്ളത്. വലിയ റിച്ച് മീനുകളൊന്നും വാങ്ങിയിട്ടില്ല, ചെറിയ ചെറിയ മീനുകളാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലത്തെ കിടിലം വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.